ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്. അതായത് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റ് കാണാൻ, നെല്ലർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട്ടിലെ നെല്ലർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വ്യൂ പോയിന്റ് കാണാനാണ് പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ അറിയില്ല, വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് യാതൊരു വിവരവും ഇല്ലാണ്ട് പോവാണ്. ഇനി എന്തായാലും ബാക്കി എങ്ങനെയാണ് എവിടെയാണെന്ന് നോക്കി നമുക്ക് തപ്പി തിരഞ്ഞ് വേണം പോവാൻ. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് നോക്കിയിട്ടൊക്കെ വരാം. പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ ഉപ്പച്ചീൻ്റെ രണ്ട് ഫ്രണ്ട്സും ഫാമിലി അവരുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോവാന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ പോവാണ്. പിന്നെ ഈ വീട്ടിൽ തന്നെ ഒത്തിരുന്ന് ചടച്ച് ഇരിക്കണ്ടല്ലോ. ഒന്നാമത് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഈ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ബോറിങ് വേറെ ഒന്നുമില്ല. പക്ഷെ എല്ലാവരും പറയും പുറത്തൊന്നും പോകരുത്, അല്ലെങ്കിൽ യാത്രയൊന്നും ചെയ്യരുത്, നമുക്ക് കംഫർട്ടാണ്, അല്ലെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡോക്ടർ റെസ്റ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പോകണം. കാരണം ആ സമയത്ത് നമുക്ക് നല്ല എന്താ പറയുക, മൈൻഡേ ക്ലിയർ ആവും, മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് മാറി മൈൻഡേ ക്ലിയർ ആവും. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ നെല്ലർച്ചാൽ എത്താനായി. രണ്ട് സൈഡും അടിപൊളി വ്യൂ. രണ്ട് സൈഡ് ഇപ്പുറത്തെ മുളയും കൊണ്ട് കാണുന്നില്ല, ഇപ്പുറത്ത് കുറച്ച് കാണുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അടിപൊളി റോഡാണ്. ഇത്രയും നേരം വഴി തെറ്റിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാണ് ഞങ്ങൾ. ഗൈസ്, ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ഇവിടെയൊക്കെ ജസ്റ്റ് കണ്ടിട്ടൊക്കെ വരാം. ഗൈസ്, കാരാപ്പുഴ ഡാമിൻ്റെ ഒരു സൈഡാണ് ഈ നെല്ലർച്ചാൽ എന്ന് പറയുന്നത്. അപ്പം നെല്ലർച്ചാൽ ഏകദേശം അല്ലേ, ആണേ ആ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടു. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അതാണ് നെല്ലർച്ചാൽ എന്ന് വെച്ചാൽ അതല്ല നെല്ലർച്ചാൽ, ഇതാണ് നെല്ലർച്ചാൽ. ഇവിടുത്തെ അങ്ങേതലക്ക് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട നെല്ലർച്ചാലല്ല, ഇവിടെയാണ് നെല്ലർച്ചാൽ. അതായത് ഇപ്പൊ കണ്ടതാണ് നെല്ലർച്ചാൽ, നേരത്തെ കാണിച്ചത് നെല്ലർച്ചാലല്ല. അവിടുന്ന് കുറെ അങ്ങ് പോന്നിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇത് നെല്ലർച്ചാൽ തന്നെ, കാരണം അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് നെല്ലർച്ചാൽ വ്യൂ പോയിന്റ്. നല്ല അടിപൊളി, നല്ല മഴക്കാറുണ്ട്. ഇതാ നമ്മളെ നെല്ലർച്ചാലെത്തി. വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, കാരണം നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നെല്ലർച്ചാലുള്ള സംഭവം, അതായത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഫുള്ള് മലയും അതേപോലെ തന്നെ അവിടുന്ന് അവിടുന്ന് നിലത്തുന്നല്ലേ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ഐസ്ക്രീം ഇഷ്ടല്ലേ, നിർത്തി. അപ്പം ആയിക്കോട്ടെ. അപ്പം ഒന്നാമത് ഈ സമയം കൊണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു നിരന്ന സ്ഥലമാണ്. അപ്പൊ നോക്കി നടക്കാനുള്ള ഫ്രണ്ട് ക്യാമറ. അപ്പൊ നമ്മളെന്തായാലും ഇതാ നെല്ലർച്ചാൽ എത്തി. അടിപൊളി വ്യൂ പോയിന്റും സാധനങ്ങളൊക്കെയാണ്. ഇവരെയൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ തന്നെ പണിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണകണ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാ, അല്ലെ വ്യൂ പോയിന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അടിപൊളിയായിട്ടുള്ള കാരാപ്പുഴ ഡാമിന്റെ ഒരു സൈഡാണിത്. പിന്നെ ഒരു സൈഡാണ്. പിന്നെ മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ കാണിച്ചുതരാം. ഒരു ബ്ലൂ കളറിൽ കാണാൻ പറ്റും. പിന്നെന്തെന്നാ, പിന്നെ കുറച്ച് ആമ്പലുണ്ട്. നമുക്ക് ആമ്പലൊക്കെ ഉപ്പാനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പറപ്പിക്കണം. അതൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുള്ള നെല്ലർച്ചാൽ നടന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ ആമ്പലിൻ്റെ സംഭവങ്ങളും പിന്നെ ഈ വ്യൂ പോയിന്റും ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഫോണിലൊക്കെ കാണാനല്ലാണ്ട് വീഡിയോയിലൊന്നും അല്ലെ നേരിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതിനാണ് ഞാൻ ഈ നിന്ന് വർത്താനം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നതോടെ നടക്കുന്നേ. അപ്പം എന്തായാലും അവസ്ഥ. അപ്പം എന്തായാലും അടിപൊളി സ്ഥലമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. നല്ലൊരു പീസ്ഫുൾ സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല കാറ്റുണ്ട്, വൈകുന്നേര സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. എന്തായാലും നല്ല രസമുണ്ട്, നല്ല നല്ല അടിപൊളി സ്ഥലം. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഈ ഒരു
എന്താ പറയുക താഴ്വാരം, പിന്നെ അത്യാവശ്യം കുറച്ച് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ കുറച്ചുണ്ട് കേട്ടോ. അപ്പം ഇവിടേക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ അറിഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടോ അല്ലെങ്കിൽ സംഭവമൊന്നുമില്ല, ഒരു പീസ്ഫുൾ സ്ഥലമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടേക്ക് ഒന്ന് കാണണം, പിന്നെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് തിരിച്ചു പോകണം, അത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ താഴെ ആമ്പലുണ്ട്, നമുക്ക് ആമ്പലൊക്കെ പറിക്കാനൊക്കെ പറ്റും. കുറേ ആൾക്കാർ പറിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് അങ്ങോട്ട് വിടലുണ്ടാവില്ല. പശുവിനോട് സോപ്പിട്ടിട്ട് നമുക്ക് എന്താക്കാം, ആമ്പലൊക്കെ പറിക്കണം. പുല്ലിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് ഈ താഴേക്ക്. സംഭവം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പം വലിയ ഇറക്കമായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ നിരപ്പായ സ്ഥലമാണ്. ശ്രദ്ധിച്ച് നടന്നാൽ മതി, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ട്, കുഴപ്പമില്ലാത്ത ആളുണ്ട്. ഇത്ര അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, നോർത്ത് ഇന്ത്യൻസ് ആണ് അവരൊക്കെ, അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ്, വലിയ തിരക്കില്ല. എന്നാലും നമ്മൾ കൂടെ വന്നവരും പിന്നെ മെച്ചും മെച്ചും എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ മെല്ലെ അങ്ങനെ നടന്നു പോകണം. ഒരു ഫസ്റ്റ് ഡേ പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് അപ്പം ആമ്പിൾ പറിക്കുന്നത് കേട്ടോ. കുറേ ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ, കുറേ ആമ്പിൾ കൊണ്ടിരിക്കുന്നു. ഓരോട് കുറച്ച് ആമ്പിൾ വെച്ചോട്ടാ ചേട്ടാ. ഒന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തരുമോ? കൊണ്ടോ വേണ്ട, ഫോട്ടോ എടുക്കാൻ മതി. അങ്ങനെ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് ചെക്കന്മാരതാ അതിന്റെ ബേക്കിൽ കാണൂ, ആ അതാ കാണുന്നുണ്ട്. അപ്പൊ അവര് കൊറേ ആമ്പൽ ഇതിൽ ഇറങ്ങി പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി പറിക്കാനൊന്നും പറ്റില്ല, പിന്നെ സാഹസികമായി ഇറങ്ങി പറിക്കുന്നവർക്ക് അങ്ങനെ ഇറങ്ങി പറിക്കാം. അപ്പൊ അവര് കൊറേ ആമ്പല് പറിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോ അവര് ഫോട്ടോ എടുക്കാനൊക്കെ തന്ന്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരാമ്പലുണ്ട്, അത് ഇവർ വെച്ച് ആരോ പറിച്ചതാ തോന്നുന്നു കേട്ടോ, ഒരാമ്പല്. അപ്പം എന്തായാലും അടിപൊളി സ്ഥലമാണ് ഈ. വയനാടുള്ള വയനാടൊക്കെ ഉള്ളവർക്ക് വന്ന് കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി സ്ഥലമാണ്, വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറേ ആമ്പലുണ്ട്, പക്ഷെ അങ്ങോട്ടൊക്കെ ആഴാണെന്ന് തോന്നുന്നു. ആ അതൊരു കാര്യാ, സാഹസികമായി ഇപ്പൊ ചെയ്ത വള്ളി പറിച്ചിരോ. ഇവിടെ ഇതാ കുറേ പശുക്കൾ, പശുക്കിടങ്ങൾ ഇവിടെ ഉണ്ട്. എന്തോ കുത്തി മലർത്തിട്ടിട്ടുണ്ടെങ്കിൽ ഓടാൻ വരെ സ്ഥലല്ല. അയ്യോ ഇതൊരു കുഞ്ഞു പശു, ആ പശുവിൻ്റെ നോട്ടത്ര ശരിയില്ല. ഇത്രണ്ടെണ്ണം കുഞ്ഞു പശുക്കൾ ഉപ്പിച്ചു, അതാ അങ്ങ് കുറേ പറിച്ചു കിട്ടോ. കുറേ പറിച്ചുക്ക് തന്നെ, കുറേ പറിച്ചുക്ക്. ഇനി അതൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുത്ത് അങ്ങ് നിറയണം. കുത്തൊന്നുമില്ല, അങ്ങോട്ട് വാ. അല്ലേ നമുക്ക് അങ്ങോട്ട് പോവാതേക്ക് നല്ലത്. ഇതിൻ്റെ കുറേ നേരത്തെ ശ്രമം കൊണ്ട് നമുക്കും അങ്ങനെ കുറേ പൂക്കൾ കിട്ടിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കമൻറ്റ് ഇടുന്നുണ്ടാവും, പട്ടി വരുന്നുണ്ട്, മാറി നിൽക്കാം മാറി നിൽക്കാം. നമുക്കും കുറേ പൂക്കളൊക്കെ കിട്ടി, അടിപൊളി. പിന്നെ ഇതിന് ചിലപ്പം നെഗറ്റീവായിട്ട് കമൻറ്റ് വരാൻ സാധ്യത ഉണ്ടാവും, കൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാണ്. ഇവിടെ എൻ്റെ അടുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇതെന്തിനാ പറിക്കുന്നതെന്നും ഇതെടുക്കുന്നതെന്നൊക്കെ ഇവിടെ വരുന്നവരെല്ലാവരും പറിക്കുന്നുണ്ട്. അല്ലൻ്റെ അമ്മാ പട്ടി പട്ടി പട്ടി. അപ്പോൾ ആ എൻ്റെ അടുക്കൊരു പട്ടി ഇതാണ്ടോ, ഇവിടെ നിന്ന് വെറുതെ പേടിപ്പിക്കാൻ. ഇവിടെ മൊത്തം ഈ ആമ്പലാണ്, അതായത് ചുറ്റുഭാഗത്തും ഈ ആമ്പലുണ്ട്. അതുകൊണ്ട് പറിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അത് ഉണ്ടായിക്കോളൂ. ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ തോന്നുന്നുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളി സംഭവം. അതായത് ഏകദേശം ഇപ്പം 5:30 ആയിട്ടുണ്ട്. അപ്പം സൂര്യൻ മെല്ലില് വരുന്നുണ്ട്, ദാഹങ്ങുന്ന് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി സ്കൈ ആണ്. അപ്പൊ ഗൈസ് നമ്മളിതാ താഴ്ന്ന് മേലേക്ക് കയറുകയാണ്. അതായത് താഴെയാണ് ആ ഒരു എന്താ പുഴയും സംഭവമൊക്കെ ഉള്ളത്. അപ്പൊ അവിടുന്ന് നമ്മള് മേലേക്ക് കയറണം. അവിടെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ തിരിച്ച് പോവാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഇനി മേലെന്ന് ചിലപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് തരുമായിരിക്കും. അപ്പം അതൊക്കെ തിന്നിട്ട് വേണം പോവാൻ. പട്ടിയോട് സല്ലപിക്കുന്നു അപ്പച്ചി. അങ്ങനെ നമ്മളിതാ ഐസ്ക്രീം മേടിക്കാൻ പോവാണ്. പാത്തു എനിക്കുള്ള ഐസ്ക്രീമും കൊണ്ട് വന്നിട്ടുണ്ട്, മാംഗോ പാർ.
ഇതെന്താ ഫോക്കസ് ആവട്ടെ, കണ്ട കല്ലിനി മുള്ളിനേക്ക് ഫോക്കസ് ആവുന്നു. ഇതാണ് മാംഗോ പാർ. കൂട് തുറന്ന പൈൻ്റെ ഉള്ളിൽ വേറൊരു കൂട്. ഇനി ഇതും തുറന്നു നോക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് മാംഗോ പാർ ഉള്ളത്. എടുക്കാം. സാധാ മാംഗോ പാർ വരില്ല, വലിയ രസമല്ല. അപ്പം നമ്മളിതാ നെല്ലർച്ചാൽ നിപ്പിച്ചതാ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. നെല്ലർച്ചാലിന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വരാണ്. ഇത് വരുമ്പം ഡിക്ഷണറിയിൽ ഇല്ലാത്തതായിരുന്നു, ഇപ്പോൾ കുട്ടിച്ചേർത്താണ് കേട്ടോ. അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം, എന്നാലേ പറയുള്ളൂ. എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല എവിടെയാണ് പോകുന്നതെന്ന്. അവിടെ എത്തിയിട്ട് സ്ഥലം എനിക്ക് മനസ്സിലാവുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വണ്ടിയിൽ കയറുകയാണ്. പൂ എൻ്റെ അടുത്താണുള്ളത്. ഒരു പട ഇളകി വരുന്നുണ്ട്. ഓണം സെലിബ്രേഷൻ കോളേജ്. അങ്ങനെ നമ്മൾ പുറത്തിലെത്തി. ചാർജ് ഫോണിലെ ചാർജ് ഇല്ലായിരുന്നു, അതാണ് അവിടെ നിന്നും എനിക്കിത് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പം നമ്മൾ വീട്ടിലെത്തി, അടിപൊളിയായി, സംഭവങ്ങളൊക്കെ അടിപൊളിയായി. അപ്പം ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഓൾ.